ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും കൃഷ്ണ കൃപാ ചാനലിലേക്ക് സ്വാഗതം. ശ്രീ മുരുകൻ കഥകൾ ഭാഗം 4, ശരവണ പൊയ്കയിൽ അത്ഭുത ശിശു. ശിവപാർവതി പരിണയം കഴിഞ്ഞിട്ട് കാലം കോരിയായി. ശ്രീ മുരുകൻ്റെ അവതാരം വൈകുകയാണ്. മഹാവിഷ്ണുവും ബ്രഹ്മാവും ദേവേന്ദ്രനുമെല്ലാം ക്ഷമ കിട്ട് പരിഭ്രാന്തരായി തീർന്നു. പരമശിവൻ കനിയാത്തത് എന്തേ? ദേവന്മാർക്ക് അതറിയണം. ശ്രീമുരുകന് മാത്രമേ ദേവന്മാരെ രക്ഷിക്കാൻ കഴിയൂ. അതിന് താമസം നേരിട്ടാൽ അസുരന്മാരുടെ ഉപദ്രവം സഹിക്കേ നിവൃത്തിയുള്ളൂ. ദേവന്മാർ കൂടിയാലോചിച്ച് പരിഹാരം തേടി കൈലാസത്തിൽ എത്തിച്ചേർന്നു. മഹാദേവൻ ധ്യാനത്തിലാണ്. ഓടിച്ചെന്ന് സങ്കടമണത്തിച്ച കോപിഷ്ഠനായെങ്കിലോ? പറയാതെ മടങ്ങുന്നതും ശരിയല്ല. എല്ലാവരും പർവ്വതനിരയിൽ താമസിച്ചു. നന്ദികേശ്വരനോട് മഹേശ്വര ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിവരം അറിയിക്കാൻ ദേവന്മാർ അപേക്ഷിച്ചു. ശൂരപത്മാവിൻ്റെ ഉപദ്രവം കൈലാസത്തിലില്ല, അതുകൊണ്ടാകുമോ പരമശിവൻ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കാത്തത്? ദേവന്മാർക്ക് സംശയം. അവർ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ദിവസങ്ങളോളം പർവ്വതനിരയിൽ തമ്പടിച്ചു. മഹാദേവൻ ഉണർന്നു. ദേവന്മാർക്ക് ദർശനം നൽകി. അസുരൻ്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. അവർ ഭഗവാനോട് സങ്കടമുണർത്തിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന പരമശിവൻ കൈക്കൊണ്ടു. മുരുകാവതാര മുഹൂർത്തം സമാഗതമായിരിക്കുന്നു. മഹാദേവ ചൈതന്യം സർവത്ര പരന്നു. പഞ്ചമുഖനായി കാണപ്പെട്ട ശിവൻ കണ്ണഞ്ചിക്കുന്ന പ്രഭാവലയത്തിനുള്ളിൽ ശോഭിച്ചു. ജ്ഞാനദൃഷ്ടിയിൽ വിളങ്ങുന്ന മറ്റൊരു ദിവ്യമുഖം കൂടി അപ്പോൾ അവിടെ കാണപ്പെട്ടു. മഹാദേവൻ്റെ തൃക്കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിജാലകൾ കണ്ട് സർവരും ഭയന്ന് വിറച്ചു. ആശ്വാസത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് എങ്ങനെ ആശ്വാസം പകരാനാകും? ദേവന്മാരോടൊപ്പം പാർവതീ ദേവി അന്താളിച്ച് നിൽക്കുകയാണ്. പരമശിവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ദേവി ശക്തയല്ല. മെല്ലെ എല്ലാം ശാന്തമായി. പരമശിവൻ്റെ മുഖം തെളിഞ്ഞു. അഗ്നിജ്വാലകൾക്ക് തീഷ്ണത കുറഞ്ഞു. തേജോമുഖങ്ങൾ ആറും ഒന്നിച്ചു ചേർന്നു. ഏകമുഖനായി കൈലാസനാഥന് സർവർക്കും ദർശനമരുളി. രൗദ്രഭാവം പുഞ്ചിരിയായി മാറി. മഹാദേവനിൽ നിന്ന് പ്രവഹിച്ച അഗ്നിസ്ഫുലിംഗങ്ങൾ 6 ദിവ്യരൂപങ്ങൾ കൊണ്ട് വിളങ്ങി. ഭഗവാൻ ആ ഷഡ്ജീവ ജ്യോതിസ്സുകൾ അഗ്നിദേവനും വായുദേവനും നൽകി. അവയെ ഗംഗയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു. അഗ്നിദേവനും വായുദേവനും സംഹാരമൂർത്തിയായിട്ട് ശിരസാവഹിച്ച് അഗ്നിജ്യോതിസ്സുകളെ ഗംഗാനദിയിലെത്തിച്ചു. അപ്പോഴും അഗ്നി കെട്ടടങ്ങിയിരുന്നില്ല. ഗംഗാജലം തിളച്ച് വെള്ളം ചുട്ടുപൊള്ളി. ഗംഗാദേവി ഓളങ്ങളാൽ ആ പരബ്രഹ്മ ജ്യോതിസ്സുകളെ താലോലിച്ച് ശരവണ പൊയ്കയിൽ എത്തിച്ചു. ദിവ്യപ്രകാശത്തിൽ പൊയ്കയാകെ വിളങ്ങി. ശ്രീമുരുകൻ അവതരിച്ചു. വാർത്ത ഈരേഴ് ലോകങ്ങളിലും പരന്നു. ദേവകൾ ആനന്ദ നടനമാടി. പൂമഴ ചൊരിഞ്ഞു. ദേവവാദ്യങ്ങൾ മുഴങ്ങി. അപ്സരസുകൾ നൃത്തം ചെയ്തു. മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു. അസുരലോകം നടുങ്ങി. സർവത്ര ദുർനിമിത്തങ്ങൾ. കൊടിക്കൂറുകൾ പൊട്ടിവീണു. കൊട്ടാരങ്ങൾ നിലംപതിച്ചു. ശൂരപത്മാസന്റെ സിംഹാസനം കുരുങ്ങി. ശരവണപ്പൊയ്കയിലെ ചെന്താമരപ്പൂവ് ആരാണതിൽ മരുന്നത്? അറിവിൻ്റെ മുത്ത്, ജ്ഞാനസ്വരൂപൻ, ആറുമുഖമുള്ള ശ്രീ മുരുകൻ. ഭഗവാൻ സർവർക്കും അനുഗ്രഹ ആശംസകൾ ചൊരിഞ്ഞ് വർത്തിച്ചു. ദേവന്മാർ സന്തോഷിച്ചു. കൈലാസനാഥൻ ശരവണപ്പൊയ്കയിലേക്ക് ഇറങ്ങി വന്നതും താമരപ്പൂവിൽ കുടികൊണ്ടതും ശൂരപത്മാസുര നിഗ്രഹത്തിനാണ്. ദേവന്മാർക്ക് ആ രഹസ്യമറിയാം. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവേന്ദ്രനുമെല്ലാം ശരവണനെ ദർശിക്കാൻ ഓടിയെത്തി. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായിരിക്കുന്നു. ശിശു വേഗം വളരേണ്ടതുണ്ട്. വളർച്ചയ്ക്ക് വേഗത കൂടണമെങ്കിൽ കുഞ്ഞിന് പാലൂട്ടണ്ട്. ആര് പാല് കൊടുക്കും? മഹാദേവന് പിറന്നതാണെന്ന് ആരും അറിയുകയും ഇല്ല മരുത്. ദേവന്മാർ കൂടിയാലോചിച്ച് അതിന് വഴി കണ്ടെത്തി. കൃത്തികമംഗന്മാരെ വിളിച്ചു വരുത്തി. അവർ 6 അമ്മമാർ ഉണ്ടായിരുന്നു. മുരുകദേവന് 6 തലകളുള്ളതിനാൽ 6 അമ്മമാരാകണം പാലൂട്ടുന്നത്. കൃത്തികന്മാർ 6 പേരും ശരവണപ്പൊയ്കയുടെ ചുറ്റും നിന്നു. അവർ ചെന്താമരപ്പൂവിനുള്ളിൽ മന്ദസ്മിതം തോന്നുന്ന ശിശുവിനെ കൺകുളിർക്കെ കണ്ടു. അതാ പാർവതീദേവി ഓടിവരുന്നു. ശിവശക്തി കുമാരനാണെങ്കിലും പാലൂട്ടി വളർത്താനുള്ള ഭാഗ്യം പാർവതിക്കുണ്ടായില്ല. അതിന് വളർത്തമ്മമാരെ തേടേണ്ടി വന്നിരിക്കുന്നു. പാർവതിയിലെ മാതൃഭാവം ഉണർന്നു. താൻ തന്നെയാണ് കുഞ്ഞിനാദ്യം മുലയേട്ടുന്നത്. പാർവതിയുടെ മനസ്സ് മന്ത്രിച്ചു. ദേവി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി പാലൂട്ടി ജ്ഞാനാമൃതം കുടിച്ച് കുഞ്ഞമ്മയെ നോക്കി തൊണ്ണുകൾ കാട്ടിച്ചിരിച്ചു.
ദേവി കുഞ്ഞിനെ വാരി പുണർന്ന് പാലൂട്ടി വളർത്താൻ കൃത്തികമാർക്ക് നൽകി. കൃത്തികമാർ ആറു പേർ, അവർ തമ്മിൽ തർക്കം. കോമളകുമാരനെ ആദ്യം ആരാദ്യം എടുക്കും, ആരാദ്യം പാല് കൊടുക്കും? മത്സരമോത്തപ്പോൾ മുരുകദേവൻ തന്നെ മായാരൂപം കൊണ്ട് അതിനെ പ്രതിവിധി കണ്ടെത്തി. ആറുപേരുടെ മടിയിലും ആറ് ശിശുക്കൾ, എല്ലാവർക്കും ഒരേ സമയത്ത് പാലോട്ടാം, ഉറക്കാം, കളിപ്പിക്കാം. മുരുകൻ്റെ മായാവിലാസങ്ങൾ കണ്ട് കൈലാസനാഥനും പാർവതിയും സന്തോഷത്തിലാണ്ടു. കൃത്തികമാർ ഭഗവാനെ പാലോട്ടി വാരിപ്പുണർന്നു, മുത്തങ്ങൾ നൽകി ആനന്ദിച്ചു. കൃത്തികമാരുടെ താരാട്ടുപാട്ട് കേട്ട് മുരുകദേവൻ ഉറങ്ങി. കുഞ്ഞു വളർന്നു കഴിഞ്ഞപ്പോൾ കൃത്തികകൾ ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷരായി. കാർത്തിക നക്ഷത്ര സമൂഹമായി അറിയപ്പെടുന്നത് അവരാണത്രേ. കൃത്തിക മംഗന്മാർ എന്നും ശരവണപ്പൊയ്കയിലേക്ക് നോക്കി മുരുകനെ സ്മരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. കിളികളുടെ നാദം കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വേണ്ടതാണോ എന്ന് തോന്നിപ്പോകും. തൊണ്ണമർത്തിയുള്ള കുട്ടിക്കുറുമ്പൻ്റെ കടി ഏതൊരമ്മയ്ക്കാണ് അനുഭൂതി നൽകാത്തത്? ഒരിക്കൽ കുഞ്ഞ് കടിച്ചപ്പോൾ ഒരമ്മ അവനെ പിടിച്ച് മാറ്റി. കുഞ്ഞിനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ ഉറക്കം നടിച്ചു കിടന്നു. എത്ര അമ്മ വെച്ചിട്ടും കണ്ണു തുറന്നില്ല. അമ്മയ്ക്ക് ആവലാതിയായി. വീണ്ടും അമ്മ മാറോളണച്ചപ്പോൾ കുഞ്ഞ് മോണകാട്ടി ചിരിച്ചു, പറ്റിച്ചേ എന്ന മട്ടിൽ. കുഞ്ഞിൻ്റെ മായാവിലാസ അമ്മമാരെ ഭയപ്പെടുത്തിയ സംഭവങ്ങൾ ഏറെയാണ്. കുഞ്ഞിനെ പാലൂട്ടി താമരപ്പൂവിൽ കിടത്തി ഉറക്കിയതാണ്. ഒന്ന് തിരിഞ്ഞപ്പോൾ കുഞ്ഞതാ ഒരു താമരപ്പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് അടിവെച്ച് നടന്നു പോകുന്നു. അയ്യോ, വീണുപോയോ? കുഞ്ഞിനെ കാണാതായല്ലോ. താമരപ്പൂവിൽ അവൻ ഒളിച്ചത് അമ്മമാർ കണ്ടില്ല. അമ്മമാർ കൂട്ടക്കരച്ചിൽ തുടങ്ങി. എന്തൊരത്ഭുതം! കുഞ്ഞ് താമരപ്പൂവിൽ കയറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. അമ്മമാർ ഓടി അടുത്തെത്തി കുഞ്ഞിനെ ലാളിച്ചു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. അറുമുഖൻ്റെ കുസൃതികൾ കാർത്തിക നക്ഷത്ര സമൂഹം ഓർക്കുന്നുണ്ടാവണം. കൈലാസത്തിൽ മടങ്ങിയെത്തി പരമശിവൻ ശാന്തനായി മരുമ്പോൾ പാർവതി ദേവി അടുത്തു ചെന്നു. അഗ്നി പണന്നപ്പോൾ തൻ്റെ കാൽച്ചിലമ്പുകളിലെ രത്നങ്ങൾ എവിടെ പോയെന്ന് ആരായാനാണ് വരവ്. ചിലമ്പ് ഒടിഞ്ഞത് മാത്രമേ പാർവതിക്ക് ഓർമ്മയുള്ളൂ. ആ ദിവ്യരത്നങ്ങളിൽ ദേവിയുടെ അംശങ്ങളുണ്ട്. ദേവിയുടെ രൂപസാദൃശ്യത്തിൽ നവരത്നങ്ങൾ നവശക്തികളായി അവതരിച്ചു. പരമശിവൻ ആ ശക്തി ദേവതകളെ അനുഗ്രഹിച്ചു. അവർക്കുണ്ടായ പുത്രന്മാർ ആയുധധാരികളായി ശിവപാർവതിമാരെ വന്ദിച്ചു. മഹാദേവൻ അവരോട് മുരുകദേവൻ്റെ ആജ്ഞാനുവർത്തികളാകാൻ കൽപ്പിച്ചു. വീരബാഹു, വീരകേസരി, വീരധീരൻ, വീരാന്തകൻ, വീരാർക്കൻ, വീരമാർത്താണ്ഡൻ, വീരപുരന്തൻ, വീരമഹേശ്വരൻ, വീരമഹേന്ദ്രൻ എന്നിവയായിരുന്നു ആ 9 പരാക്രമികൾ. മുരുകനോടൊപ്പം അസുരന്മാരോട് പോരാടുമ്പോൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ ഈ 9 പേർക്കും ദേവി പാർവതി ശക്തി കവചങ്ങൾ നൽകി അനുഗ്രഹിച്ചു. മുരുകനും സഹായികളും ശക്തന്മാരായെന്ന് ബോധ്യമായപ്പോൾ പരമശിവനൊരു മോഹം. മുരുകനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മഹേശ്വരൻ്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ പാർവതിക്കും സന്തോഷമായി. ശിവനും പാർവതിയും ശരവണപ്പൊയ്കയിലേക്ക് തിരിച്ചു. ശരവണപ്പൊയ്ക 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച ശോഭയിൽ ഉജ്ജ്വലിച്ചു. കുഞ്ഞോളങ്ങൾക്കൊപ്പം കാലിളക്കി മന്ദഹസിച്ച ശ്രീ മുരുകൻ മാതാപിതാക്കൾ ഓമനപ്പുത്രനെ കൺകുളിർക്ക കണ്ടു. പാർവതി പൊയ്കയിലേക്ക് ഇറങ്ങി താമരപ്പൂവിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. 6 തിരശുകളുള്ള കുഞ്ഞ് സ്കന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മുൻപ് പാർവതീദേവി നൽകിയ ജ്ഞാനപ്പാൽ പുത്രനെ അപാരജ്ഞാനിയാക്കി തീർത്തിരുന്നു. ശിവനും ശക്തിയും നടുവിൽ മുരുകനും സർവരും കൈകോപ്പി നിന്നു. അച്ഛനമ്മ പുത്രനെ ഓമനിക്കുന്നത് കണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസുകൾ നൃത്തം ചെയ്തു. മാമിനിമാർ വാഴ്ത്തി സ്തുതിച്ചു. എല്ലാവരും കൈലാസത്തിലേക്ക് യാത്ര തിരിക്കാൻ തുടങ്ങി. അതാ 6 മുനികുമാരന്മാർ വരുന്നു. ശരവണപ്പൊയ്കയിൽ നിന്ന് കയറി വന്ന ശിവനെയും പാർവതിയെയും മുരുകനെയും അവർ വന്ദിച്ചു. അവർ പരാശരമുനിയുടെ മക്കളാണ് മുനികുമാരന്മാർ. കുട്ടിക്കാലത്ത് ഗംഗയിൽ നീരാടി കളിക്കുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊന്നു അത്രേ വിവരമറിഞ്ഞപ്പോൾ മുനികുപിതനായി മക്കളെ ശപിച്ചു. അവർ മത്സ്യങ്ങളായി തീർന്നു. ശരവണപ്പൊയ്കയിൽ ശാപമോക്ഷം കാത്തും മുരുകാവതാര കാലം വരെ കഴിച്ചുകൂടുകയായിരുന്നു. എല്ലാവരും സസന്തോഷം കൈലാസത്തിലെത്തിച്ചേർന്നു. മഹാദേവൻ വീണ്ടും ധ്യാനനിഷ്ഠയിൽ അമർന്നു. കൈലാസത്തിലെ ഏകാന്തതയ്ക്കും നിശബ്ദതയ്ക്കും കുഞ്ഞിൻ്റെ വരവോടെ ഭംഗം സംഭവിച്ചു. ബാലലീലകൾ കാട്ടി മുരുകൻ സർവരെയും ആഹ്ലാദത്തിലാഴ്ത്തി. ദിവസങ്ങൾ കടന്നുപോയത് കൈലാസവാസികൾ അറിഞ്ഞതേയില്ല.
ഓം നമോ ഭഗവതേ വാസുദേവായ.